സ്ത്രീകളെ ആക്രമിച്ച കവർച്ച നടത്തുന്ന രണ്ട് പേർ അറസ്റ്റിലായിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശികളായ റോയ്, നിഷാന്ത് എന്നിവരാണ് തൃശൂർ കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. സ്ത്രീകൾക്കെതിരായ നിരവധി അക്രമക്കേസുകൾ പ്രതികൾക്കെതിരെയുണ്ട്. രാത്രി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ആരോഗ്യ പ്രവർത്തകയെ അപമാനിക്കുകയും മാല മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് പ്രതികൾ പിടിയിലായത്. തിരുവനന്തപുരം സ്വദേശികളായ റോയ്, നിഷാന്ത് എന്നിവരെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് ദേശീയപാതയിലെ 20 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ കണ്ടെത്തി. സെപ്റ്റംബർ മാസം 25 രാത്രി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി വന്ന സ്ത്രീയെ ആക്രമിച്ച് സ്വർണം കവരാൻ നോക്കിയ കേസിലെ കൊടും ക്രിമിനലുകളായ റോയിയെയും നിഷാന്തിനെയുമാണ് ഇന്ന് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരെ നിരവധി കേസുകളിലെ കൊലക്കേസടക്കം നിരവധി കേസുകളിലെ പ്രതികളാണ്. ഇവരുടെ മെയിൻ മോഡസ് എന്ന് പറയുന്നത് യാത്ര കഴിഞ്ഞ് പോവുകയും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് പോവുകയും ചെയ്യുന്ന സ്ത്രീകളെ അപമാനിക്കുകയും തുടർന്ന് അവരുടെ ശരീരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളും മറ്റും കവരുന്നതുമാണ് രീതി. സെപ്റ്റംബർ മാസം 25 വൈകുന്നേരം ഒറ്റയ്ക്ക് ജോലി കഴിഞ്ഞ് റോഡിലൂടെ മടങ്ങുകയായിരുന്ന സ്ത്രീയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് തടഞ്ഞു നിർത്തി അവരെ അപമാനിക്കാൻ ശ്രമിക്കുകയും തുടർന്ന് കഴുത്തിൽ കിടക്കുന്ന മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അതുവഴി ആൾക്കാർ വരുന്ന കണ്ടവന്മാരെ ബൈക്കിൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആലപ്പുഴയിൽ ആരോഗ്യ പ്രവർത്തകയെ ആക്രമിച്ച കേസിലും ഇവർ പ്രതികളാണ്. വിവിധ ജില്ലകളിൽ സമാന രീതിയിൽ പിടിച്ചുപറി നടത്തിയതിനെ ഇവർക്കെതിരെ 20 കേസുകൾ നിലവിലുണ്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച പോക്സോ കേസ് ഉൾപ്പെടെ റോയ്ക്കെതിരെയുണ്ട്. ആലപ്പുഴയിലെ മോഷണക്കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ബംഗളൂരുവിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതികളെ പിടികൂടിയത്. ആഡംബര മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചായിരുന്നു ബംഗളൂരുവിലേക്കുള്ള യാത്ര. ജനം, തൃശൂർ.